എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ദൈവനാമത്തിൽ വന്നനും കർത്താവിൽ പ്രിയമുള്ളവരെ ഒരിക്കൽ കൃതാവ് തൻ്റെ ശിഷ്യന്മാരെ ഈരണ്ട ഈരണ്ട് പേരായി നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുകയും എന്ന് പറയുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗ സൗഖ്യം നൽകുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ തുടങ്ങിയ അധികാര അവകാശങ്ങൾ എല്ലാം നൽകി അവരെ പറഞ്ഞതിന് ശേഷം അവരുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് അവർ കർത്തൃസന്നതിയിലേക്ക് തങ്ങളുടെ ജോലിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി തിരികെ എത്തിച്ചേർന്നു കർത്താവിൻ്റെ ഇടുക്കിലേക്ക് ശിഷ്യന്മാരെ കടന്നു വന്നപ്പോൾ അവിടെ വലിയ ജനത്തിരക്കായിരുന്നു എന്നുള്ളതുകൊണ്ട് തിക്കും തിരക്കുമൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നമുക്ക് ശാന്തമായ മറ്റൊരിടത്ത് പോയിരുന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യാം അങ്ങനെ അവർ ഗലീല കടലിന് അക്കരയുള്ളതായ വിജനമായ ഒരു പ്രദേശത്തേക്ക് ഒരു മലയുടെ അടിവാരത്തിലേക്ക് വളരെ സ്വൈര്യമായി ശാന്തമായി താൻ തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച കാര്യങ്ങളുടെ വിവര ശേഖരണത്തിനു വേണ്ടി ഒപ്പം തന്നെ ശിഷ്യന്മാർ തങ്ങൾ ചെയ്തതായ ആ ജോലിയുടെ റിപ്പോർട്ട് ഗുരുസന്നതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ് കർത്താവ് ഗലീലാക്കടലിന് അക്കരയ്ക്ക് പോയിരിക്കുന്നു എന്ന് കേട്ടറിഞ്ഞതായ ജനം കേട്ടപാതി കണ്ടപാതി കർത്താവും ശിഷ്യന്മാരും പടകിൽ അക്കരയ്ക്ക് ചെന്നപ്പോഴേക്കും വിവിധ ഗ്രാമങ്ങളിൽ നിന്നായി മറ്റ് വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ കർത്താവ് എത്തിച്ചേരുന്നതിന് മുമ്പേ ലക്ഷ്യസ്ഥാനത്ത് ധാരാളം ആളുകൾ എത്തിച്ചേർന്നിരുന്നു റാണി പിന്നാലെ തേനീച്ചകൾ പറന്നെത്തുന്നത് പോലെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനു മുമ്പ് അനേക രോഗികളെയും മറ്റും സൗഖ്യമാക്കുകയും കർത്താവ് ചെയ്ത വിവിധ അത്ഭുതങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ജനഗതി കർത്താവിൻ്റെ പിന്നാലെ അവിടെ ഓടിയെത്തുകയാണ് കർത്താവ് അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ അനേകർക്ക് രോഗ സൗഖ്യം നൽകി മറ്റു പല അത്ഭുതങ്ങളും അവിടെ കാണിച്ചു കർത്താവ് ഇവിടെ കൂടിയിരുന്ന ജനങ്ങളുമായി സുദീർഘമായ സമയം സംവാദിക്കുകയുണ്ടായി ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നേരം ഏറെ വൈകി ഈ സമയത്താണ് ശിഷ്യന്മാരിൽ ഒരുവൻ കടന്നു വന്നിട്ട് ഗുരു സമയം ഒത്തിരി വൈകിയിരിക്കുന്നു ഈ ജനത്തിനെ രാപാർക്കണം അവർക്ക് പട്ടണങ്ങളിൽ പോയി ഭക്ഷണം ശേഖരിക്കണം ഇവിടെ വിജനമായൊരു പ്രദേശമാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് അവരെ പിരിച്ചയക്കണമെന്ന് ശിഷ്യന്മാരെ കർത്താവിനോട് പറയുന്നു കർത്താവ് ശിഷ്യന്മാരുടെ നേരെ ഒന്ന് സൂക്ഷിച്ച് നോക്കി എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ജനത്തെ പിരിച്ചയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം ശിഷ്യന്മാരെ ആകെ പരിഭ്രാന്തരായി ഞെട്ടിപ്പോയി എന്താണ് ഗുരു പറയുന്നത് എന്തു മനസ്സിലാക്കിയിട്ടാണ് ഗുരു സംസാരിക്കുന്നത് വിജനമായ പ്രദേശം ഇത്രയും ജനഗതിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ് ദീനോറോക്കെങ്കിലും അപ്പം വാങ്ങേണ്ടിയിരിക്കുന്നു രണ്ട് ദീനോറോ പോലും കയ്യിലില്ലാത്ത ശിഷ്യന്മാരെ ആകെ വിഷമിച്ചു ഗുരു പറഞ്ഞ വാക്കുകൾ ഈ എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതിനെക്കുറിച്ച് ശിഷ്യന്മാർക്ക് വേവലാതിയായി ശിഷ്യന്മാരുടെ ബുദ്ധിമുട്ടും വേവലാതിയും കണ്ടിട്ട് അവരോട് കർത്താവ് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഈ എന്തുണ്ട് അവരുടെ ഒന്നുമില്ലായിരുന്നു എങ്കിലും അവിടെ കൂടിയിരുന്ന വലിയ ജനതയിൽ എല്ലാവരുടെ മുമ്പിലും പോയി ആകെ അന്വേഷിച്ച് അരിച്ചു പെറുക്കി എന്നതുപോലെ അവർക്ക് കിട്ടിയത് അഞ്ച് അപ്പവും രണ്ട് മീനുമാണ് ഈ വേദഭാഗം നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് എന്ന് എനിക്കറിയാം നാല് സുവിശേഷങ്ങളിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് ചെയ്ത ഏക എന്ന് പറയുന്നത് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പുരുഷ പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തിയതായ വേദഭാഗമാണ് ശുദ്ധമുള്ള തായയുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും ഈ വേദഭാഗം നമുക്ക് കാണുവാൻ കഴിയും പരിശുദ്ധ സുറിയാനി സഭയുടെ കലണ്ടർ ക്രമീകരണമനുസരിച്ച് ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ തുടർച്ചയായി മൂന്ന് ഞായറാഴ്ചകളിൽ ഈ ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ വായിക്കാറുണ്ട് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം എന്നുള്ളത് അതിൽ നിന്ന് മാത്രം നമുക്ക് അറിയുവാൻ കഴിയും പ്രിയമുള്ളവർ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് കർത്താവ് അയ്യായിരത്തിലേറെ പേരെ തൃപ്തിപ്പെടുത്തി എന്നുള്ള സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതല്ല ഈ എൻ്റെ ഉദ്ദേശം അത് നിങ്ങളോടാരോടും പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ ഒരു ആവശ്യവുമില്ല എന്നാൽ ഇന്ന് ഈ വേദഭാഗവും നാമമായി എന്താണ് ബന്ധം ഈ വേദഭാഗത്തിലൂടെ കർത്താവ് ഇന്ന് എന്നോടും നിങ്ങളോടും എന്താണ് സംസാരിക്കുന്നത് ഏറെ വേദശാസ്ത്രപരമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തപ്പിയാൽ ഒത്തിരി മുത്തുകളെ വാരിയെടുക്കാൻ കഴിയുന്ന വളരെ സുദീർഘമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ് ഈ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തി എന്നുള്ള വേദഭാഗം എന്നാൽ പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഈ എന്തുണ്ട് രോഗികളെ സൗഖ്യമാക്കിയവൻ ഭൂതങ്ങളെ പുറത്താക്കിയവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ എന്തിനാ ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ ആംഗ്യത്താൽ അത്ഭുതം കാണിക്കാതെ നിസാരന്മാരായ ജനതിയോട് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഈ എന്തുണ്ട് കർത്താവ് ശിഷ്യന്മാരോട് നിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചത് അവരുടെ കയ്യിൽ എന്തുണ്ട് എന്ന് കർത്താവിനറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല കർത്താവ് അവിടെ വന്നിരിക്കുന്ന ജനതയുടെ കയ്യിൽ എന്തുണ്ട് എന്നറിയാത്തത് കൊണ്ടല്ല തങ്ങളുടെ കൂടെ മുഴുവൻ സമയവും നടക്കുന്ന ശിഷ്യന്മാരുടെ കയ്യിൽ താനറിയാതെ ഒന്നും അവരുടെ കയ്യിൽ ഇല്ലെന്ന് കർത്താവിന് വളരെ വ്യക്തമായി അറിയാം പക്ഷേ നിൻ്റെ എന്തുണ്ട് എന്നുള്ളതിനേക്കാൾ അധികമായി നിൻ്റെ ഉള്ളതിനെ സമർപ്പിക്കുവാൻ നിനക്ക് മനസ്സാണോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയ ഒരു രഹസ്യം നിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് നിനക്കുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സമർപ്പിക്കുമ്പോഴല്ല നിൻ്റെ സമർപ്പണം പൂർത്തിയാകുന്നത് നിൻ്റെ സമർപ്പണം എത്ര വലുതാണ് എന്നുള്ളതിലല്ല സമർപ്പണത്തിൻ്റെ പ്രാധാന്യം വിധവയുടെ ചില്ലിക്കാശിൻ്റെ എന്ന് പറയുന്നത് ചില്ലിക്കാശിൻ്റെ വലിപ്പത്തിനായിരുന്നില്ല അവളുടെ കൈവശം ഉള്ളത് മുഴുവനുമായിരുന്നു അവൾ കർത്തൃസന്നതിയിലേക്ക് സമർപ്പിച്ചത് തുകയുടെ വലിപ്പത്തിലും സമർപ്പിക്കുന്ന സാധനങ്ങളുടെ വലിപ്പത്തിലുമല്ല കാര്യം ഇവിടെയും കർത്താവ് ചോദിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഈ എന്തുണ്ട് അവരാകെ അന്വേഷിച്ച് കിട്ടിയ അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിൻ്റെ സന്നതിയിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തു കർത്താവ് അത് തൃക്കരങ്ങളിൽ വാഴ്ത്തി കർത്താവ് തൃക്കരങ്ങളിൽ ഏത് സംഗതിയെ സ്വീകരിച്ചാലും അത് എന്നെയും നിന്നെയുമാണെങ്കിലും പൂർണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ നമ്മെ ഓരോരുത്തരെയും തൃക്കരങ്ങളിൽ വഹിക്കും ത്രികരങ്ങളിൽ വഹിക്കുക മാത്രമല്ല അവൻ വാഴ്ത്തുകയും ചെയ്യും കർത്താവ് തൻ്റെ കരങ്ങളിലേക്ക് അപ്പമെടുത്ത് സൃഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അതിനു ശേഷം അപ്പം മുറിച്ചു വാഴ്ത്തി മുറിച്ചതിന് ശേഷം അപ്പം തൻ്റെ ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് നൽകി ഇവിടെ കൂടിയിരിക്കുന്ന സകേല ജനത്തെയും ആ പുൽത്തകടിയിൽ നിരനിരയായി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു അതിനുശേഷം ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അഞ്ചപ്പവും രണ്ട് മീനും അവിടെ കൂടിയിരുന്നതായ അയ്യായിരത്തിലധികം വരുന്നതായ പുരുഷാരത്വനും മറ്റ് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നൽകുന്നതിനു വേണ്ടി ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് തന്നെയാണ് കർത്താവ് ഏൽപ്പിച്ച് കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നാം പലപ്പോഴും മറന്നുപോകുന്നതായ പോകുന്നതായ ഒത്തിരി കാര്യങ്ങൾ ഈ കർത്താവ് അപ്പം കരങ്ങളിൽ വഹിച്ചതിന് ശേഷമുള്ളതായ കാര്യങ്ങളിലുണ്ട് കർത്താവ് എന്നെയും നിന്നെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ തൃക്കരങ്ങളിലെടുത്ത് വാഴ്ത്തിയതിന് ശേഷം അപ്പം മുറിച്ചതുപോലെ നമ്മെ മുറിക്കും മുറിക്കുമ്പോൾ വേദനയുണ്ടാകും നുറുക്കുമ്പോൾ പൊടിയും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലേക്കെ വേദനകൾ കടന്നു വരുമ്പോൾ നീ എന്നെ മറന്നോ നാഥ എന്നുള്ളതല്ല ചോദിക്കേണ്ടത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്നത് അവൻ എന്നെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അവൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിച്ചതിന് ശേഷം മാത്രമാണ് നുറുക്കുന്നത് എന്ന് മനസ്സിലാക്കണം ആ നുറുക്കലിൻ്റെ മുറിവിൽ വേദനിക്കുന്ന ഓരോ ജനതയെ സംബന്ധിച്ചിടത്തോളവും ഞാൻ ഇത്രയും നാളും ദൈവവുമായി ഏറെ സമീപത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്നിട്ടും എന്തേ എനിക്കിത്ര വേദന എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതായ ഒരു ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവസന്നതിയിൽ വളരെ സമർപ്പണത്തോടെ നിന്നിട്ടുള്ള ഏതോ ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളവും എന്നും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഹ്ലാദത്തിൻ്റെയും നാളുകൾ ആയിരുന്നില്ല ദൈവമാതാവായ മറിയാമിനെ നോക്കിയാൽ പോലും മറിയാമിന് ദൈവപുത്രൻ്റെ ജന്മം നൽകുവാൻ ഒരു സ്വസ്ഥമായ ഇടം പോലും മറിയാമിന് ലഭിച്ചില്ല എന്തിന് ദൈവപുത്രനെ പ്രസവിച്ച് മുപ്പത്തിമൂന്നരത്തിരുവയസ് വരെ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം യുവത്വത്തിൻ്റെ നടുമുറ്റത്ത് വെച്ച് ക്രൂശിക്കപ്പെടേണ്ടതായ ഒരു വലിയ വേദനയുടെ അവസ്ഥയുണ്ടാകുമ്പോൾ ഏതൊരമ്മയ്ക്കാണ് സഹിക്കുവാൻ കഴിയുന്നത് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ അന്നപ്പം തിന്ന് തൃപ്തനായവരും ഒരു രോഗ സൗഖ്യം നേടിയവരുമായ ആളുകളൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മറിയാമും മറിയാമിനോട് ചേർന്ന മറിയാമിൻ്റെ ചില ചാർച്ചക്കാരും ചുരുക്കം ചില വ്യക്തികളും മാത്രമാണ് അന്ന് ക്രൂശിൻ്റെ ചുവട്ടിൽ കാണുന്നത് യഹോയാൻ ദൈവം ഈ യോപിനെ നീതിമാനെന്ന് വിളിച്ചു മനുഷ്യനല്ല യോബിനെ യോപിനെ നീതിമാനെന്ന് വിളിച്ചത് പക്ഷേ നീതിമാനെന്ന് വിളിച്ച യ്യോബിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു നോക്കുമ്പോൾ സാത്താൻ ദൈവസന്നതിയിൽ വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യോബ് എന്തുകൊണ്ടാണ് നിന്നോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നിനക്കറിയാമോ അവന് നീ നൽകിയിരിക്കുന്നതായ സകല അനുഗ്രഹത്തിൻ്റെയും വെളിച്ചത്തിൽ മാത്രമാണ് യോബ് നിന്നോട് ചേർന്ന് നിൽക്കുന്നത് അവനൊരു വേദനയുടെ കഷ്ടതയുടെ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഒരവസ്ഥയുണ്ടായാൽ ഈ യോബ് നിന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ സധാന യോബിനെ പരീക്ഷിക്കുവാനുള്ളതായ അധികാരം ദൈവം നൽകുകയാണ് പക്ഷേ ഹോവിയാൻ ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു അവൻ്റെ ആത്മാവിനെ നീ എടുക്കരുത് ഈയോബ് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൽ വെച്ച് ഒരു മനുഷ്യ ജീവിതത്തിലല്ല എത്രയോ മനുഷ്യ ജീവിതങ്ങൾ കൊണ്ട് അനുഭവിച്ച് തീർന്നാൽ പറ്റാത്ത അത്ര വേദനയിലൂടെ കഷ്ടപ്പാടിലൂടെ ബുദ്ധിമുട്ടിലൂടെ നഷ്ടത്തിൻ്റെ മാത്രം കണക്കുകളിലൂടെ കടന്നുപോയി തൻ്റെ സകേല സമ്പത്തും അയ്യോബിനെ നഷ്ടപ്പെട്ടു തൻ്റെ പത്തു മക്കളെയും അയ്യോബിനെ നഷ്ടപ്പെട്ടു താൻ വൃണിതനായി ശരീരം മുഴുവൻ പഴുത്ത് പൊട്ടി ഒലിച്ച് ചാരത്തിലിരിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തി അപ്പോഴാണ് അയ്യോബിൻ്റെ ഭാര്യ പറയുന്നത് സ്വാഭാവികമായും മനുഷ്യമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ കുറവാണ് യോബിൻ്റെ ഭാര്യയിൽ കണ്ടത് നീ ഇനിയും നിൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണോ ഇങ്ങനെയൊരു ദൈവമുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പ്രസവിച്ച് എൻ്റെ പത്തു മക്കളെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു നമുക്കുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുമായിരുന്നോ ഇതെല്ലാം ചോദിച്ച് യോബിനെ വീണ്ടും വേദനപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന യോബിൻ്റെ ഭാര്യയോട് യോബ് പറയുകയാണ് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത് യഹോവ തന്നു യഹോവയെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സമർപ്പണത്തിൻ്റെ മറ്റൊരു അധ്യായമാണ് നാം ഇവിടെ കാണുന്നത് എനിക്കിതെല്ലാം തന്നതെൻ്റെ ദൈവമാണ് എങ്കിൽ അത് തിരിച്ചെടുക്കുവാനും ചോദിക്കുവാനുമുള്ള അധികാരം അവനുണ്ടോ എന്ന് മറന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നതായ അബ്രഹാം വാദിക്യത്തിലാണ് ദൈവം അവനൊരു മകനെ കൊടുക്കുന്നത് നാടൻ ഭാഷയിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലാണ് യഹോവയാം ദൈവം തൻ്റെ മകനെ അബ്രഹാമിനോട് ചോദിക്കുന്നത് അബ്രഹാം മടിച്ചു നിന്നില്ല അബ്രഹാം തൻ്റെ മകനെ യഹോവയാം ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ബലി കഴിക്കുന്നതിന് വേണ്ടി മുറിയാമലയിലേക്ക് കടന്നു പോകുമ്പോൾ അബ്രഹാമിൻ്റെ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പ തീയുണ്ട് വിറകുണ്ട് ബലിയർപ്പിക്കുന്നതിനുള്ളതായ കത്തിയുമുണ്ട് പക്ഷേ ബലിയർപ്പിക്കുന്നതിനുള്ളതായ ആട് ഇവിടെ ചങ്ക് തകരുന്ന അബ്രഹാം പുറമെ യാതൊരു വേദനയും കാണിക്കാതെ പറയുകയാണ് മോനെ അത് യഹോവ കരുതിക്കൊള്ളും അവിടെയാണ് അബ്രഹാമിൻ്റെ പൂർണ്ണമായ സമർപ്പണമെന്ന് പറയുന്നത് തനിക്ക് തൻ്റേത് എന്ന് പറയുവാൻ ഏറ്റവും വിലപ്പെട്ട വാർദ്ധക്യത്തിൽ ലഭിച്ചതായ ആ മകനെ തനിക്ക് നൽകിയതായ ഹോവയാം ദൈവം തിരികെ ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അബ്രഹാം മകനെ ബലിയേർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി കയ്യും കാലും ബന്ധിപ്പിച്ച് ബലിപീഠത്തിന്മേൽ കിടത്തുകയാണ് അബ്രഹാം മകനെ ബലി കഴിക്കുന്നതിന് വേണ്ടി കത്തി ഉയർത്തുമ്പോഴാണ് ഹോവയാം ദൈവത്തിൻ്റെ ശബ്ദം അവിടെ നാം മുഴങ്ങി കേൾക്കുന്നത് അബ്രഹാമേ അബ്രഹാമേ നിബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്നുള്ളതായ ആ ശബ്ദം അബ്രഹാമിൻ്റെ കാതിൽ മുഴങ്ങുമ്പോഴേക്കും അബ്രഹാമിൻ്റെ ബലി അവിടെ പൂർത്തിയായിരുന്നു കാരണം മകൻ്റെ മേൽ വെട്ടുന്നതിന് വേണ്ടി ഉയർത്തിയ കത്തിയിൽ പിടിച്ചത് യഹോവയാ ദൈവമാണ് ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചവനായ അബ്രഹാം തൻ്റെ കൃത്യം നിർവഹിക്കപ്പെട്ടിരുന്നു യഹോവയാണ് പറഞ്ഞത് വേണ്ട നീ നിൻ്റെ മകനോട് പറഞ്ഞതുപോലെ തന്നെ അതാ നിനക്ക് വേണ്ടി ഞാൻ മരത്തിന്മേലൊരാടിനെ കരുതിയിട്ടുണ്ട് നിൻ്റെ മകനെ അഴിച്ചുവിടുക പകരമായി എനിക്ക് വേണ്ടി നീ പൂർണ്ണ കൂടി അതാ മരത്തിന്മേൽ കുമ്പുടക്കി കിടക്കുന്നതായ ആട്ടുകോറ്റനെ ബലി കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൂർണമായും തന്നിലേക്ക് സമർപ്പിച്ച മകനെ ഇതായ ഹോവിയാം ദൈവം വീണ്ടും തിരികെ അബ്രഹാമിനെ തന്നെ ഏൽപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കാണുവാനും കഴിയും എന്നാൽ ഇന്ന് പല ആളുകളുടെയും താരട ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ യഥാർത്ഥമായ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ആത്മീയമായ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ വേദനയും പ്രയാസങ്ങളും കഷ്ടതകളും ഒന്നും ഇല്ലാത്ത സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ശമ്പൽ സമൃദ്ധിയുടെ നാടുകള നാളുകളാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല പ്രിയരേ നാം ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നുവോ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുക മാത്രമല്ല അവൻ നമ്മെ നുറുക്കുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം എന്തിനാണ് അവൻ നമ്മെ നുറുക്കുന്നത് നുറുക്കുമ്പോഴാണ് വർധിക്കുന്നത് അപ്പം തൃക്കരങ്ങളിലെടുത്ത് നുറുക്കിയപ്പോഴാണ് അവിടെ കൂടിയിരുന്ന സകേല ജനതയ്ക്ക് നൽകുന്നതിന് വേണ്ടി പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്ത് അവരവിടെ കൂടിയിരുന്ന എല്ലാ ആളുകൾക്കും സമ്പൽ സമൃദ്ധിയായി കഴിക്കത്തക്ക രീതിയിൽ ഈ അപ്പം വളരുന്നത് അത് നുറുക്കിയപ്പോഴാണ് എന്നാണ് നാം മനസ്സിലാക്കുകയാണ് അവനത് നുറുക്കുക മാത്രമല്ല ചെയ്തത് അതിനു വെറുതെ അപ്പം അങ്ങ് എറിഞ്ഞുകൊടുത്തില്ല ജനതതിയുടെ കയ്യിലേക്ക് ആ അപ്പം ശിഷ്യന്മാരെ തന്നെയാണ് കർത്താവ് ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഇത് അവർക്ക് വിളമ്പി കൊടുക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും കർത്താവ് ചെയ്യുന്നത് അത് തന്നെയാണ് അന്ന് കർത്താവിൻ്റെ രക്ഷാ ദൗത്യം പൂർത്തീകരണത്തിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനും ജനത്തിനും മധ്യേ നിന്നിരുന്നത് ശിഷ്യന്മാരായിരുന്നു എങ്കിൽ ഇന്ന് ദൈവത്തിനും ജനത്തിനും മധ്യേ നിന്നുകൊണ്ട് ദൈവികമായ കർത്തവ്യങ്ങൾ ജനത്തിലേക്ക് എത്തിക്കുന്നത് പുരോഹിതന്മാരിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം ഒരാഴ്ചകളിൽ വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയർപ്പണത്തിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാന ജനങ്ങൾക്ക് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകുന്നത് കർത്താവിൻ്റെ പ്രതിപുരുഷനാകുന്ന പൊട്ടക്കാരനാണ് അന്നും കർത്താവ് കാണിച്ച മാതൃക അതു തന്നെയാണ് എല്ലാം വിളമ്പുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ശിഷ്യന്മാരിലൂടെയായിരുന്നു കർത്താവ് അത് ചെയ്തത് ആ ശിഷ്യത്വത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയാണ് ഇന്നും ഭൂമിയിൽ കാണുന്ന പൗരോഹിത്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണം അതിനുശേഷം കർത്താവ് പറഞ്ഞു നിങ്ങൾ വരെ പന്തി പന്തിയായി ഇരുത്തേണം വെറുതെ ആളുകളോടെ എവിടെയെങ്കിലും ഇരിക്കാനല്ല കർത്താവ് കൽപ്പിച്ചത് ആ അപ്പം എല്ലാവർക്കും വെറുതെ വാരി വിതറാനല്ല കർത്താവ് കൽപ്പിച്ചത് അന്തിയായിരുത്തണം ഏത് കാര്യത്തിനും ചില അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാകണം പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പൊതുപ്രസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മുടെ ഏത് കൂട്ടായ്മകളിലാണെങ്കിലും കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ച് വേണം മുന്നോട്ട് പോകുവാനെന്നാണിതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൂമിയിൽ ദൈവം നൽകിയിട്ടുള്ളതായി വിഭവങ്ങൾ ഏതാനും പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സകേലർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ആ വിഭവത്തിൻ്റെതായ വിതരണം തുല്യതയോടുകൂടി ആയിരുന്നു എങ്കിൽ ഇന്ന് ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല നിർഭാഗ്യവശാൽ ഇന്ന് ലോകസമ്പത്തിൻ്റെ നാൽപ്പത്തിയേഴ് ശതമാനം ഒരു ശതമാനം ആളുകളുടെ കയ്യിലാണ് തമ്പടിച്ചിരിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനത്തിന് അവശേഷിക്കുന്നത് അൻപത്തി മൂന്ന് ശതമാനം മാത്രമാണ് അകയാൽ പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കൈവശം ഏൽപ്പിച്ചതായ ഭക്ഷണം എല്ലാവർക്കും തുല്യമായി വിശപ്പ് മാറുന്നതുവരെ ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനാണ് പറഞ്ഞത് അപ്പോൾ കർത്താവ് അതിലൂടെ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ദൈവം നൽകിയിരിക്കുന്നതായ സമ്പത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ബാക്കി വന്ന അപ്പം ശേഖരിച്ചപ്പോൾ പന്ത്രണ്ട് വൻ കുട്ടകൾ നിറച്ചെടുത്തു ഒരിക്കലും ഞാനൊരു കുട്ടിയോട് ചോദിച്ചു ഈ പന്ത്രണ്ട് കുട്ടയുടെ അവകാശി ആരായിരിക്കും അവൻ പറഞ്ഞു അച്ഛാ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാർക്കും ഓരോ കുട്ട അപ്പത്തിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ആ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്തതായ നിഷ്കളങ്കനായ ആ പിഞ്ചു ബാലന് അവകാശപ്പെട്ടതാണ് ബാക്കി വരുന്ന പന്ത്രണ്ട് കുട്ട എന്ന് പറയുന്നത് ഇവിടെയാണ് ദൈവസന്നദി സമർപ്പിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നത് എന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് കേവലം അഞ്ചപ്പം രണ്ട് മീനും സമർപ്പിച്ചവന് പന്ത്രണ്ട് വൻകുട്ടകളാണ് തിരികെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കർത്താവിൽ പ്രിയമുള്ളവരെ ഇല്ലാത്തവന് നൽകുക എന്നുള്ളത് ഉള്ളവൻ്റെ ഔദാര്യമല്ല പക്ഷേ ഇല്ലാത്തവൻ്റെ അവകാശമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം ഈ വേദഭാവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ശിഷ്യന്മാർ കർത്താവ് നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞപ്പോൾ അവരെ തന്നെ മറന്നു പോവുകയാണ് കഴിഞ്ഞ ഏതാനും നാളുകളിൽ തങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയത് ഭൂതങ്ങളെ പുറത്താക്കിയത് ഗുരു നൽകിയതായ അധികാരങ്ങൾ ഉപയോഗിച്ച് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതൊക്കെ ഈ ജനതതിക്ക് ഭക്ഷണം കൊടുക്കുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ അവർ മറന്നുപോയി എന്തിന് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന തങ്ങളുടെ ഗുരു ആരാണ് പോലും ശിഷ്യന്മാർ ഒരു നിമിഷം വിസ്മരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ സ്തബ്ധരായി പോകുമായിരുന്നില്ല ഈ ജനത്തെ പിരിച്ചയക്കണമെന്ന് പറയുമായിരുന്നില്ല ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും മനോഭാവത്തിൻ്റെ മാറ്റം അവിടെയാണ് നാം കാണുന്നത് പിരിച്ചയക്കണമെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ നിങ്ങളിവർക്ക് പക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ഗുരു പറയുന്നു നാം സ്വന്തം കഴിവുകൾ വിസ്മരിക്കുകയല്ല പ്രത്യുത ആവശ്യ ഘട്ടങ്ങളിൽ അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എപ്പോഴും കർത്താവ് നിനക്ക് ഏതെങ്കിലും രീതിയിലുള്ളതായ അനുഗ്രഹങ്ങളെ തരുമ്പോൾ നിനക്കത് ഏറ്റുവാങ്ങുവാനുള്ളതായ പൂർണ്ണമായ താല്പര്യം മനസ്സുണ്ടോ എന്ന് പരിശോധിക്കുന്നു കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ നേരെ നീട്ടുമ്പോൾ നമ്മുടെ കരങ്ങൾ നാം അവൻ്റെ നേരെ നീട്ടുവാൻ കൂടി തയ്യാറാകണം അവിടെയാണ് നിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഉള്ളത് പൂർണ്ണമായും ദൈവസന്നതിയിലേക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവൃത്തിയും വളരെ വലുതാണ് ഈ എന്ന് നമുക്ക് ബോധ്യപ്പെടണം അന്ന് ശിഷ്യന്മാരോടാണ് നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരോടുമാണ് കർത്താവ് പറയുന്നത് ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കുവാനുള്ളതായ ഉത്തരവാദിത്വം ആർക്കാണ് ഭക്ഷണം വിശക്കുന്നവനാണ് ശാരീരികമായ വിശപ്പ് മാത്രമല്ല വിശപ്പ് ആത്മീയമായ വിശപ്പ് അതിനേക്കാൾ വലിയ വിശപ്പാണ് അതുകൊണ്ട് തന്നെ ആത്മീയവും ഭൗതികവുമായ ഭക്ഷണം ലോകത്തിലെ ജനതയ്ക്ക് നൽകുവാനുള്ളതായ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അന്ന് കർത്താവ് നൽകിയതായ ആ അപ്പവും മീനും കഴിച്ചവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് എന്ത് കിട്ടിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥ എത്ര കിട്ടിയാലും മതി വരാത്തൊരവസ്ഥ ഇനിയും ഇനിയും എന്നുള്ളതായ ഒരു ചോദ്യം മാത്രമല്ലാതെ മതി എന്ന് പറയുവാനുള്ളതായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നില്ല അകയാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുസന്നതയിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുവാനും ആ സമർപ്പണ ബോധം നമ്മളിലും ഉണ്ടാകുവാനും ഈ വേദഭാഗം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ കോം